ഹായ് ഫ്രണ്ട്സ് മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ വരും ദിവസങ്ങളിലെ മാർക്കറ്റിലെ അനലിസ് അനലിസ്റ്റുകൾ എല്ലാവരും തന്നെ ഒരു കൺസൾട്ടേഷൻ മോഡാണ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഏകദേശം ഈ ഒരു ഹാങ്ങിങ് മാൻ പാറ്റേണിൻ്റെ ബോട്ടം അതായത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ആ റേഞ്ച് ഒരു സപ്പോർട്ടും പതിനായിരത്തി മുന്നൂറ്റമ്പത് ആ റേഞ്ച് ഒരു റെസിസ്റ്റൻസ് ലെവൽ ഈ ഒരു റേഞ്ചിനുള്ളിൽ ഒരു മാർക്കറ്റാണ് വരും ദിവസങ്ങളിൽ അനലിസ്റ്റുകൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്ത് ഇപ്പോൾ ഒരു പതിനായിരത്തി മുന്നൂറ്റമ്പതിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോയാൽ നമുക്കൊരു റാലി പ്രതീക്ഷിക്കാം ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഫെഡറൽ റിസർവിൻ്റെ ഭാഗത്തുനിന്ന് അവരൊരു കൺഫർമേഷൻ കൊടുത്തു ഇപ്പോൾ യു എസ് ഒരു റിസൻ ഫേസിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് റിക്കവറിയും സ്ലോ ഒരു റിക്കവറി ആയിരിക്കും എന്ന രീതിയിൽ അവർ ഓൾറെഡി അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പം നമ്മൾ ഇപ്പോൾ ഒരു മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് നടന്ന ഒരു റാലി ഈ ഒരു പതിനായിരത്തി മുന്നൂറ്റമ്പതിന് ബ്രേക്ക്ഔട്ട് ചെയ്തൊരു റാലി മുമ്പോട്ട് പോയാലും ആ ഒരു റാലി അത്രമാത്രം എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യും എന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ സാധിക്കില്ല കാരണം എക്കോണമി ഇപ്പോൾ ഒരു ഫുൾ കപ്പാസിറ്റിയിൽ റണ്ണാവാൻ തുടങ്ങിയിട്ടില്ല എല്ലാ രാജ്യങ്ങളിലും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു റാലി നമുക്കിപ്പം ഈ ഒരു ബ്രേക്ക് ഔട്ട് നടന്നാലും മിക്സ്പിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ ഒരു റാലി നടന്നാലും തിരിച്ചുവരവാനുള്ള ഒരു സാധ്യതകൾ മാർക്കറ്റിൽ വളരെയധികമാണ് ഈ ഒരു സമയത്തും അതുകൊണ്ട് തന്നെ ഒന്ന് ആയിട്ട് ഇരിക്കുക നമുക്ക് ഒരു എക്കോണമി ഒരു ഫുൾ കപ്പാസിറ്റിയിൽ ആവുന്നത് വരെയോ അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു റിക്കവറി റിക്കവറി തന്നെ നോക്കുവാണെങ്കിൽ ഓരോ രാജ്യങ്ങളിലേയും സെൻട്രൽ ബാങ്കുകൾ ഈ ഒരു എക്കോണമിക്ക് അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് എത്രമാത്രം സഹായം കൊടുക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഒരു റിക്കവറിയും അതുപോലെ തന്നെ റിക്കവറി സ്പീഡൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ബ്രേക്കൗട്ട് നടക്കുമ്പോഴൊന്നും ഒന്ന് കോഷ്യസായിട്ടിരിക്കുക നമ്മളിപ്പോൾ തിരിച്ച് ഒരു നമ്മളൊരു വറിയുടെ ഷേപ്പ് ഒരു നല്ലൊരു ഷേപ്പിൽ എത്തുന്നത് വരെ എങ്കിലും ഇനി അടുത്തായിട്ട് നമ്മൾ ഇന്നത്തെ ഗ്ലോബൽ ലെവൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ യു എസ് മാർക്കറ്റ് ഒരു ചെറിയൊരു പോസിറ്റീവ് പോസിറ്റീവ് പോസിറ്റീവനോടുകൂടിയാണ് എൻ്റായത് യൂറോപ്യൻ മാർക്കറ്റ് ഒരു പോസിറ്റീവ് ബയസിലാണ് എങ്കിലും ഒരു അത്ര ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ബയസിലല്ല ഇപ്പോൾ കാണുന്നത് ഏഷ്യൻ മാർക്കറ്റും ഒരു നെഗറ്റീവ് ബയസിലേക്കാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത് എസ് ജി എക്സ് നിഫ്റ്റി ട്രേഡിങ് ക്ലോസ് ആകുമ്പോൾ പത്ത് പോയിന്റ് ഉണ്ട് പത്ത് പത്ത് പോയിൻറ്റ് അപ്പിലാണ് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നാളത്തെ മാർക്കറ്റ് ഒന്ന് ശ്രദ്ധിക്കുക എസ് ജി എക്സ് നിഫ്റ്റി ഒന്ന് വാച്ച് ചെയ്യുക അപ്പോൾ അത് ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം ഒരു ട്രെൻഡ് ഐഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് യ്ക്ക് പോകാനുള്ള കാര്യം ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും ഇപ്പോൾ എഫ് ഐ ഐന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു സെല്ലിംഗ് മോഡലാണ് അവർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെയും ആയിരത്തി മുന്നൂറ്റി പതിനൊന്ന് കോടിയിലൊരു നെറ്റ് ആണ് അവരുടെ ഭാഗത്തു ഉണ്ടായിരിക്കുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തുനിന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് വന്നത് വന്നിട്ടുണ്ട് ഇനി ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നോക്കിയാൽ റിലയൻസിലേക്ക് വീണ്ടും രണ്ട് പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസ് ആയിട്ട് വന്നിട്ടുണ്ട് അതായത് എൽ കാറ്റർട്ടേൺ അവർ ഏകദേശം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടിയുടെ ഒരു നെറ്റ് ആണ് അവർ റിലയൻസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഏകദേശം റിലയൻസ് ജിയോയിൽ പോയിൻറ്റ് ത്രീ നയൻ പെർസെൻറ്റേജ് സ്റ്റേക്ക് എടുക്കുന്ന രീതിയിലാണ് അവർ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് അടുത്തതായിട്ട് ടി പി ജി അവർ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്താറ് കോടിയുടെ ഒരു ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഏകദേശം പോയിൻറ്റ് നയൻ ത്രീ പെർസെൻറ്റേജ് സ്റ്റേക്ക് ജിയോ പ്ലാറ്റ്ഫോമിൽ കൊണ്ട് എടുക്കുന്ന രീതിയിലാണ് അവരുടെ ഭാഗത്തു നിന്നും െന്റ് വന്നിരിക്കുന്നത് ഇപ്പോൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ പത്ത് കമ്പനികളാണ് ഇപ്പോൾ ജിയോ പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വന്നിരിക്കുന്നത് ടോട്ടലിൽ നോക്കുമ്പോൾ ഒരു ലക്ഷത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപത്താറ് കോടിയുടെ ഒരു ആണ് ഇപ്പോൾ റിലയൻസ് പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു റിലയൻസിന്റെ പോസിറ്റീവ് ന്യൂസ് തന്നെയാണ് അപ്പോൾ നാളത്തെ മാർക്കറ്റിൽ മിക്കവാറും ഒരു നല്ലൊരു പെർഫോം ചെയ്യാനുള്ള സ്റ്റോക്കും ഇവർ തന്നെയായിരിക്കും അടുത്തതായിട്ട് ഏഷ്യർ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ക്യൂ ഫോർ ക്യൂ ഫോർ ഏണിങ്സ് റിലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നാൽപ്പത്തി നാല് ശതമാനത്തിൻ്റെ ഡിക്ലൈനാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ക്യൂ ഫോറിലെ നെറ്റ് പ്രോഫിറ്റ് അതുപോലെ തന്നെ ഇയർ വൺ ഇയറിൽ വരുമ്പോൾ റവന്യൂ റവന്യൂവിൽ ആറ് പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ ഡിക്ലൈനും പ്രോഫിറ്റിൽ പതിനേഴ് ശതമാനത്തിൻ്റെ ഡിക്ലൈനുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടുത്തതായിട്ട് അവർ ഒരു ബോർഡിൽ നിന്ന് ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റിനുള്ള അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് അതായത് ടെൻ ഈസ്റ്റു ആണ് എന്ന റേഷ്യോയിൽ അപ്പോൾ ഈ ഒരു സ്റ്റോക്കും അതുപോലെ തന്നെ ഈ ഒരു സ്പ്ലിറ്റും അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ ഡേറ്റും കാര്യങ്ങളെല്ലാം അടുത്തതായിട്ട് ബി എച്ച് എല്ലിനെ സംബന്ധിച്ചിടത്തോളം അവരും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് കോടിയുടെ ഒരു നെറ്റ് ലോസാണ് ക്യു ഫോറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ അടുത്തതായിട്ട് ഡോക്ടർ റെഡീസ് നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് ന്യൂസ് ആയിരുന്നു അവർ ഗിലിയഡ് സയൻസുമായിട്ട് ഒരു പാക്റ്റിന് വേണ്ടി ട്രൈ ചെയ്യുന്നു അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ഡ്രഗ് റാം റെംഡെസിവിറിൻ്റെ മാനുഫാക്ചറിങ്ങിനും അതുപോലെ തന്നെ സെയിലിനും ആയിട്ട് വേണ്ടിയുള്ളൊരു എഗ്രിമെൻറ്റിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഡോക്ടർ റെഡീസിൻ്റെ അടുത്ത് വന്ന ലേറ്റസ്റ്റ് ന്യൂസ് പ്രകാരം അവർ ആ ഒരു എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തു ഗിലഡ് സയൻസുമായിട്ട് ഒരു പാക്റ്റ് അവർ സൈൻ ചെയ്ത് കഴിഞ്ഞു അതായത് ഏകദേശം നൂറ്റി നൂറ്റി ഇരുപത്തേഴ് കൺട്രീസിൽ ഈ ഒരു ഈയൊരു മെഡിസിൻ മാനുഫാക്ചർ ചെയ്യാനും അതുപോലെ തന്നെ സെല്ല് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഒരു ലൈസൻസ് ഇവർക്ക് കിട്ടുന്ന രീതിയിൽ പക്ഷേ ഇതിനകത്ത് ഈ ഒരു മെഡിസിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട വേറൊരു വിഷയം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട വേറൊരു വാർത്തയായിരുന്നു ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രഗ് ഒരു ലാർജ് ട്രയലിൽ വലിയൊരു റിസൾട്ട് കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിലും ഒരു ന്യൂസ് അപ്ഡേറ്റ് ഉണ്ടെന്നുള്ളത് ശ്രദ്ധിക്കണം ഇനി ഈ ഒരു ഡോക്ടർ റെഡീസിന് ഇങ്ങനെ ഒരു ലൈ അഗ്രിമെൻറ്റ് കിട്ടിയാലും ഇതിൻ്റെ ഒരു മാനുഫാക്ചറിങ് അതുപോലെ തന്നെ സെല്ലിങ്ങും എല്ലാം തന്നെ ഓരോ രാജ്യങ്ങളിലും ഓരോ പർട്ടിക്കുലർ രാജ്യങ്ങളിലും അവിടുത്തെ റെഗുലേറ്ററി അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാലേ സാധ്യമാകൂ എന്നുള്ളതും റിപ്പോർട്ടായിട്ടുണ്ട് അടുത്തതായിട്ട് ജിയോജി ഫിനാൻഷ്യൽ സർവീസിലേക്ക് വരുമ്പോൾ അവർ ക്യൂ ഫോറിൽ നല്ലൊരു നല്ലൊരു ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രോഫിറ്റിൽ ഏകദേശം രണ്ട് മടങ്ങിലധികം ഒരു വർധനവുണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് കോടി പ്രോഫിറ്റാണ് അവർ ക്യൂ ഫോറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഏഴ് പോയിന്റ് നാല് മൂന്ന് കോടി അവരുടെ നെറ്റ് പ്രോഫിറ്റ് അടുത്തതായിട്ട് ഗ്രാസിം ഇൻഡസ്ട്രീസ് അവരും നല്ലൊരു ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാല് നാൽപ്പത്തഞ്ച് നെറ്റ് പ്രോഫിറ്റിൽ നാൽപ്പത്തഞ്ച് പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ വർധനവുണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവർക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് ആണിത് അടുത്തതായിട്ട് ഈ വരുന്ന ആഴ്ചകൾ ഈ വരുന്ന ആഴ്ച കുറേ കമ്പനികളുടെ ക്യൂ ഫോർ ഏണിങ്സ് റിലീസ് വരുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും ടാറ്റാ മോട്ടോഴ്സ് എച്ച് പി സി എൽ അതുപോലെ തന്നെ ജെ കെ ടയേഴ്സ് മുത്തൂർ ഫിനാൻസ് അങ്ങനെ കുറേ കുറേ പ്രധാനപ്പെട്ട കമ്പനികളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഏണിംഗ്സ് റിയാക്ഷൻസ് ഏണിങ്സ് റിലീസൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യുക ഇനി നമ്മൾ ഗ്ലോബലിൽ നോക്കിയാൽ ചൈനയിൽ വീണ്ടും ഒരു സ്പൈക്ക് കണ്ടു കൊറോണ കേസസിൽ അതായത് ഏകദേശം അമ്പത്തേഴ് പുതിയ കേസുകളാണ് റിപ്പോർട്ടായിരിക്കുന്നത് ഈ ഇന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡ് വേവിൻ്റെ ഫിയർ ഇപ്പോൾ വീണ്ടും അലയടിക്കുന്നുണ്ട് അവിടെ അത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വേറെ വേറെ വന്നൊരു ന്യൂസ് അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം എഫ് വീണ്ടും ഇങ്ങനത്തെ ഒരു സെക്കൻഡ് വേവ് കൊറോണയുടെ സെക്കൻഡ് വേവ് വരുന്നത് കൊണ്ട് ഗ്രോത്തിൻ്റെ ഫോർകാസ്റ്റ് എല്ലാം വീണ്ടും ഡൗൺ ഡൗൺ ചെയ്യും എന്നുള്ള രീതിയിൽ ഒരു ന്യൂസ് അപ്ഡേറ്റും വന്നിട്ടുണ്ട് അത് ഇക്കോണമിക്ക് ഒരു ഇമ്പാക്റ്റ് തന്നെ കൊടുക്കാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല ഇന്ത്യയിലേക്ക് നമ്മൾ വരുമ്പോൾ ഇപ്പോൾ കൊറോണ കേസസ് മൂന്ന് ലക്ഷം കവിഞ്ഞിരിക്കുന്നു മൂന്ന് ലക്ഷത്തിരുപതിനായിരത്തിൽ പരവായിരിക്കുന്നു ഇപ്പം ടോട്ടൽ കൊറോണ കേസസ് അതും ദിനം പ്രതി റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളുടെ എണ്ണത്തിലും ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട് ഒരാശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ റിപ്പോർട്ട് ചെയ്തതിൽ പകുതി ഈ മൂന്ന് ലക്ഷത്തിരുപതിനായിരത്തിൽ പകുതിയും റിക്കവറായി എന്നുള്ളൊരു ആശ്വാസകരമായ വാർത്തയുണ്ട് എങ്കിലും ഇപ്പം വർധന വർധനവയുടെ വർധനവിൻ്റെ റേറ്റ് നോക്കുമ്പോൾ കഴിഞ്ഞ കാലയളവിനപേക്ഷിച്ച് വളരെ കൂടുതലായിട്ടുള്ള ഒരു വർധനവാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം വരും ദിവസങ്ങളിലെ മാർക്കറ്റ് നമുക്കിപ്പോൾ ഒരു ഈ ഒരു റേഞ്ചിനുള്ളിൽ തന്നെ ഒരു മാർക്കറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഇതിനെ ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് അപ്സൈഡിലോ ഡൗൺ സൈഡിലോ പോയാൽ തീർച്ചയായിട്ടും ഒന്ന് കോഷ്യസായിട്ടിരിക്കുക രണ്ട് സൈഡിൽ പോയാലും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ക്യാപിറ്റലിനെയും പ്രോഫിറ്റിനെയും ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യവും നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പുതിയ പുതിയ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്